കുന്നോളം കാരുണ്യമായി കുരുന്ന മനസ്സിൽ കുന്നോളം കാരുണ്യമായി നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് മിനൻ കെ വർഗീസ്. അപ്പൊ കുട്ടോസേ, ഇന്ന് അതൊരു വളരെ മഹത്തായ കാര്യം തന്നെയായിരുന്നു. നീ ഇത്രയും പറഞ്ഞപ്പോ അവർക്ക് ഒരു കൊതി ഉണ്ടാവും എന്താണെന്നറിയാം. സംഭവം ഇത്രേ ഉള്ളൂ, ഒരു വീട്ടിലെ പഠിക്കുന്ന കുട്ടിയെ ട്യൂഷന് വിടാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. അവരുടെ വീടിന്റെ പരിസരത്ത് ട്യൂഷൻ എടുക്കാൻ കഴിവുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ ഈ കൊച്ചിനെ കൊണ്ടാക്കി. എന്നും വൈകുന്നേരം കൊച്ചു ട്യൂഷന് പോയിട്ട് വരും. പക്ഷെ ഈ ടീച്ചർ ഒരു വാടക വീട്ടിലാണ്, അത് ഓടിട്ട വീടാണ്, പഴയ വീടാണ്. കാര്യം അതിനുള്ള കാശ് അവരുടെ കയ്യിലുള്ളൂ. ഭർത്താവ് ചില അസുഖം മൂലം കഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു കുടുംബമാണ്. ഒരു ദിവസം ഈ കുട്ടി ട്യൂഷൻ ഇരിക്കെ പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഈ ഓടിന്റെ അകത്ത് നിന്ന് നേരെ വെള്ളം ഈ പഠിക്കുന്ന കുട്ടിയുടെ തലയിൽ കൂടെയും പുസ്തകത്തിലൊക്കെ ആയി. കൊച്ചിന് ഭയങ്കര സങ്കടം. അവൻ അത്യാവശ്യം സൗകര്യമുള്ള കുടുംബത്തിലാണ്. പെട്ടെന്ന് നോക്കി പിന്നിങ്ങനെ വിഷമം കണ്ടപ്പോ കൊച്ചൊന്നും മിണ്ടിയില്ല. ടീച്ചറൊന്നും ആകെ പരിഭവമായി. ടീച്ചർ ഒരു കാര്യം, മക്കൾ നാളെ വന്നാൽ മതി കൊച്ചിനെ പറഞ്ഞു. നിർത്തി കാര്യം നിർത്താതെ പറ്റില്ല. മഴ ഇങ്ങനെ തോർന്നുകൊണ്ടിരിക്കുന്നു. എവിടെ ഇരുത്തും കൊച്ചിന്? അപ്പൊ കൊച്ചിനെ പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു. ടീച്ചേച്ചി വെള്ളമൊക്കെ കോരി കളയാൻ വന്നു. പിറ്റേന്ന് വൈകുന്നേരം കൊച്ചു ട്യൂഷൻ ടീച്ചറിന് വന്നപ്പോ ഒരു ചെറിയ കുടുക്കയും കൊണ്ടു കൊടുക്കാം. ഇവൻ പാത്രം കഴുകാൻ അമ്മയെ സഹായിച്ചാൽ ഒരു രൂപ രണ്ടു രൂപ എല്ലാം കൊടുക്കും. അതുപോലെ തറ തുടച്ചാൽ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഇവന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ആ കുടുക്കക്കാർ, ഇവൻ അറിയില്ല ഈ കുടുക്കയിലുള്ള കാശ് കൊണ്ട് വീട് പണിയാൻ പറ്റൂല്ലോ എന്നൊന്നും അവനറിയില്ല. അവൻ ഇത്ര തീരുമാനിച്ചു, ഇത് ടീച്ചറിന് വീട് പണിയാൻ കൊടുക്കണം. ആ കുരുന്ന് മനസ്സെന്ത് ചെയ്തെന്നറിയോ, ഈ കുടുക്കയായിട്ട് പിറ്റേന്ന് ട്യൂഷൻ ക്ലാസ് വന്നിട്ട് ടീച്ചറിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ടീച്ചറിന്റെ വീട് പണിയാനാണ്. അത് അത് വളർത്തി അപ്പന്മാരെ അഭിനന്ദിക്കണോ, ഈ കൊച്ചിനെ അഭിനന്ദിക്കണോ, പഠിപ്പിച്ച ടീച്ചറിനെ അഭിനന്ദിക്കണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ടീച്ചർ അത് വാങ്ങിവെച്ചു. വാങ്ങിവെച്ചതിന് ശേഷം പിന്നെ സംഭവിച്ച എന്താന്നുള്ളത് കുട്ടൂസനാണ്. പിന്നെ സംഭവിച്ചത് അത്ഭുതമാണ്. അത്ഭുതകരമായിട്ട് നമ്മൾ അവിടെ എത്തിപ്പെടുന്നു. കുടുക്കയിലെ കാശുകൊണ്ട് എന്തായാലും വീട് പണി തീർക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്ന് മനോഹരമായ ഒരു വീട് തീർന്നു. വിശേഷങ്ങൾ മിലനെന്ന കൊച്ചു മിടുക്കൻ കുടുക്ക പൊട്ടിച്ച് കാണിക്കയായി തന്ന ഈ വീടിന്റെ പണി 2022 June 1 പൂർത്തിയാക്കി താക്കോൽ സമ്മാനം നിർവഹിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് എത്തിച്ചേർന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. വളരെ സന്തോഷത്തോടുകൂടിയുള്ള ആ മുഹൂർത്തത്തിന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ മനസ്സിൽ സന്തോഷവും ആനന്ദവും മാത്രമാണ്. കാരണം കൊടുക്കുമ്പോഴാണല്ലോ ആനന്ദം അനുഭവിക്കാൻ പറ്റുക. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിർമ്മലതയും നന്മയും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലും എപ്പോഴും മാറ്റു കൂട്ടുന്നത് തന്നെയാണ്. ആ താക്കോൽ ആ കുടുംബത്തിലെ കുടുംബനാഥനായ സതീശനും എനിക്കും കൈമാറുമ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി അതും ഞങ്ങളുടെ എല്ലാവരുടെയും ചുറ്റും കൂടി നിന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. അവരോടൊപ്പം കുറച്ച് സമയം ആ മനോഹരമായ വീട്ടിൽ 2 bedroom, ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട് ഒക്കെ ആയിട്ട് മനോഹരമായി ആ വീടിന്റെ പണി കോൺട്രാക്ടർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊടുത്ത അതേ കാശിന്റെ ആത്മാർത്ഥത വളരെയധികം നെഴലിച്ച് കാണാം ആ വീടിന്റെ പരിസരം മുഴുവനും. അത്ര രസകരമായിട്ടുണ്ട്, അത്ര രസമായിട്ടുണ്ട് ആ മനോഹര വീട്. അല്ലെങ്കിലും ഫിലോകാലി അങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയും അതേ വൃത്തിയിലും വെടിപ്പിലും ആത്മാർത്ഥതയിലും ചെയ്തു തീർക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഫിലോകാലിയായിട്ടുണ്ട്. അവിടെയും ഒരുപാട് അപേക്ഷകളുമായിട്ട് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അപേക്ഷകളുടെ കൂമ്പാരങ്ങളാണ് ദിനം പ്രതി ഫിലോകാലിയ ഓഫീസിലേക്ക് എത്തുന്നത്. 10 വർഷത്തിൽ 1000 വീടാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് കൂട് എന്ന പദ്ധതിയുടെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ? നിങ്ങൾ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ കരുത്തും ഊർജ്ജവും. കൂടെ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എന്തെങ്കിലും വിധവയുടെ ചില്ലിക്കാശ് പോലെ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100, അല്ലെങ്കിൽ 1 വീടാണെങ്കിൽ 1 വീട് സ്പോൺസർ ചെയ്യാം.